വിദ്യാർത്ഥി സമരം നടക്കുന്ന NIT യിൽ എളമരം കരീം സന്ദർശനം നടത്തി. തുടർന്ന് എളമരം കരീം വിദ്യാർത്ഥികളുമായും NIT അധികൃതരുമായും ചർച്ച നടത്തി. ഏകപക്ഷീയമായി തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണെന്ന് ആരോപിച്ച് സമരം നടത്തുന്ന NIT വിദ്യാർത്ഥികളുമായും NIT അധികൃതരുമായുമാണ് എളമരം കരീം MP സംസാരിച്ചത്. ക്ലാസ് ബഹിഷ്കരിച്ച് സമരം ചെയ്യുന്ന 700 NIT വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് എളമരം കരീം എത്തിയത്. സ്ഥാപനത്തിൽ അടുത്ത കാലത്തായി നേരിടുന്ന നിരവധി പ്രയാസങ്ങൾ വിദ്യാർത്ഥികൾ MP യുടെ മുന്നിൽ അവതരിപ്പിച്ചു. ഹോസ്റ്റലിലെ ദുരിതം, ക്രമാതീതമായി വർദ്ധിപ്പിച്ച ഫീസ്, സദാചാര പോലീസിംഗ്, ലൈബ്രറികൾ പൂട്ടിയിടുന്നത്, മയക്കുമരുന്നിന് അടിമകളെന്ന് അധിക്ഷേപിക്കൽ, രാത്രികാലങ്ങളിൽ സഞ്ചരിക്കരുതെന്ന നിർദ്ദേശം എന്നിങ്ങനെ ക്യാമ്പസിൽ അധികാരികൾ നടപ്പാക്കുന്ന വിദ്യാർത്ഥി വിരുദ്ധ നടപടികൾ വിദ്യാർത്ഥികൾ MP യോട് പറഞ്ഞു. ഞങ്ങളിപ്പോൾ ഇന്ന് രാവിലെ, ഇന്നലെ പുലർച്ചെ 3 മണി തൊട്ട് ഇതിനുവേണ്ടി പ്രൊട്ടസ്റ്റ് ചെയ്യുകയാണ്. ഉച്ചവരെ ഞങ്ങൾ അതിനുവേണ്ടി തന്നെ ഇരുന്നു. ഉച്ചക്കാണ് ഞങ്ങൾക്ക് ഇതിനെതിരെ ഒരു റെസ്പോണ്ടെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയത്. എന്നിട്ട് ഉച്ചക്ക് അഡ്മിനിസ്ട്രേഷൻ വന്ന് പറഞ്ഞു ഇതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാം, ആര്യപ്പെട്ട ഉള്ളോട്ട് പോയി സംസാരിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ വിളിച്ചിരുത്തി അപമാനിച്ചു എന്ന് വേണം തന്നെ നമുക്ക് പറയാം. കാരണം ഒരു സൊല്യൂഷൻ ഉണ്ടായില്ല, ഒരു തീരുമാനം ഉണ്ടായില്ല. ഞങ്ങൾ അപമാനിച്ച് അവരിറങ്ങിപ്പോയി. രജിസ്ട്രാർ, ഡയറക്ടർ എന്നിവരെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നുവെന്നും അവരുമായി സംസാരിക്കാമെന്നും എളമരം വിദ്യാർത്ഥികൾക്ക് ഉറപ്പു നൽകി. തുടർന്ന് ഡയറക്ടർ ഡോക്ടർ പ്രസാദ് കൃഷ്ണ, വകുപ്പ് മേധാവികൾ, ഡീനുകൾ, രജിസ്ട്രാർ എന്നിവരുമായി MP ചർച്ച നടത്തി. പുതിയ സംവിധാനം വിദ്യാർത്ഥികളുമായി ചർച്ച ചെയ്തിരുന്നു എന്ന ചോദ്യത്തിന് അധികൃതർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. 64 വർഷമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അധികൃതർ കൂടി അതിന് കാരണക്കാരാണെന്നും അദ്ദേഹം ബോധ്യപ്പെടുത്തി. പ്രശ്നം പരിഹരിക്കുന്നതിനായി സമരത്തിന് മുമ്പുള്ള അവസ്ഥ നിലനിർത്തണമെന്നും വിദ്യാർത്ഥികളുമായി ചർച്ച ചെയ്ത ശേഷം അവരുടെ അംഗീകാരത്തോടെ പുതിയ സംവിധാനം നടപ്പാക്കണമെന്നും നിർദ്ദേശം നൽകി. ഇതിനായി ഇടപെടാമെന്നും ഉറപ്പു നൽകി. മാനേജ്മെന്റ് ഇത് അംഗീകരിച്ചതായും MP പറഞ്ഞു. വിദ്യാർത്ഥികളുമായി ചർച്ച ചെയ്യാൻ ഡീനെ ചുമതലപ്പെടുത്തിയതായും MP പറഞ്ഞു. ഇവരുടെ ഹോസ്റ്റലിലെ ടൈം സംബന്ധിച്ച നിയന്ത്രണങ്ങൾ കുട്ടികൾക്ക് പ്രയാസമുണ്ടാക്കി എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നത്തിന് കാരണം. ആ തീരുമാനം കൈക്കൊള്ളുന്നതിന് മുമ്പ് വിദ്യാർത്ഥികളെ ചർച്ച ചെയ്ത് ബോധ്യപ്പെടുത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ ആ കാര്യം അവരോട് പറഞ്ഞു. അതുകൊണ്ട് ഒരു പ്രപ്പോസൽ ഇപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം, അതായത് പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു പോവുക, നിയന്ത്രണം ഏർപ്പെടുത്താൻ ഡയറക്ടറും രജിസ്ട്രാറും എല്ലാം എടുത്ത തീരുമാനത്തിൻ്റെ ന്യായം വിദ്യാർത്ഥികളുടെ പ്രതിനിധികളുമായി ചർച്ച ചെയ്ത് അവരെ ബോധ്യപ്പെടുത്തി സാവകാശത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുക. ഇതായിരിക്കും പ്രശ്നം തീർക്കാൻ ഒരു നല്ല വഴി എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. അവരത് ആലോചിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, NIT.